ഞാൻ 56 നോട്ട് ഔട്ട്. പിന്നെ ഞാൻ ബോളിംഗ് ആണ് മെയിൻ. ഒരു 4 വിക്കറ്റ് എടുത്തു. ഷൈനി ആദ്യം ഷൈനിയുടെ ഒരു പിക്കാക്കി. അപ്പൊ ഞാൻ എന്റെ ട്രോഫിയുടെ പിക്കും വാട്സപ്പ് അയക്കാം. കഴിഞ്ഞ 4 വർഷമായിട്ട് കുമ്പളം ബ്രദേഴ്സ് കപ്പടിച്ചില്ല എന്നുള്ള പ്രചാരണമുള്ള സ്ഥിതിക്ക് തോറ്റു എന്ന് പറഞ്ഞ നാട്ടിലേക്ക് പോകുന്നത് നമ്മുടെ സ്പോർട്സ് മാൻ സ്പിരിറ്റിന് ക്ഷീണമാവും. മാത്രല്ലടാ ഈ വിലാസിന്റെ അടുത്ത് ട്രോഫി എടുക്കുന്ന വെറുതെ വീപ്പ് കളിക്കും. അത് പതിവാണല്ലോ. വിലാസ് ഫുൾ ടൈം കവലയിൽ കുറ്റി. അപ്പൊ പിന്നെ നമ്മളിങ്ങനെ തലയുർത്തി വീട്ടിലേക്ക് പോകും. നിങ്ങൾ ആരെങ്കിലും അതിനെ പറ്റി ചിന്തിച്ചോ. അവിടെയാണ് ക്യാപ്റ്റൻ ബൈജു കുമ്പളം. കാശിത്തിരി ചെലവായാലും എന്താ, നല്ല പൊളിപ്പൻ ട്രോഫി അല്ലേ. ഇതുമായിട്ടേ നല്ല ആഹ്ലാദപ്പെടാനായിട്ട് കവലയിൽ തകർത്തേക്കണം. ഇത് കുറച്ച് കാലമായി കുത്താൻ തുടങ്ങി. ഇത് കുത്തണമെങ്കിൽ ക്യാപ്റ്റൻ തന്നെ പറയണം. എന്റെ ബൈജോടെ പുതിയ തലമുറ വളരാനും നിങ്ങൾക്ക് ഇത്രയും പ്രായമായിട്ടും ഈ വേഷം ഇട്ടുകൊണ്ട് നടക്കും വിലാസം ചേട്ടനോട് നാണമില്ല. പഴയ അതേ രസീത്, പഴയ അതേ പുട്ടടി, പഴയ അതേ കാശടിച്ചു മാറ്റി. അതെ, എന്തിനും ലാഭം മാത്രം കാണുന്നത് കുട്ടിക്കാലത്തെ കുറിച്ച് ഓർത്ത് നൊമ്പരപ്പെടാൻ വേണ്ടിയിട്ടെങ്കിലും ഇതാ അതുപോലൊരു ബോർഡ് വേണം. അതിന് ഇതുപോലൊരു ബൈജു കുമ്പളം വേണം. അതാണ് ബൈജു കുമ്പളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക പ്രസക്തി. വിലാസം ചേട്ടന്റെ രാഷ്ട്രീയ സാംസ്കാരിക പ്രസക്തിയും പറയാമോ? പ്രിയപ്പെട്ട കായിക പ്രേമികളെ, കുമ്പളത്തിന്റെ തിരകക്കുറിയ കുമ്പളം ബ്രദേഴ്സ് എന്റെ നേതൃത്വത്തിൽ പുറത്തുനിന്നൊരു കപ്പടിച്ചു വരും. വളരെയധികം സന്തോഷത്തോടെ ഞാൻ അറിയിക്കുകയാണ്. ഈ ട്രോഫി കൊണ്ട് എന്റെ വീട്ടിൽ പോയാൽ ശരിയാവില്ല. നിന്റെ വീട്ടിൽ വെച്ചോ. നാളെ രാവിലെ നല്ലൊരു ബാഗിലിട്ട് ആരും കാണാണ്ട് വേണം കൊണ്ടുപോവാൻ. നിന്റെ വീട്ടിൽ നല്ല ബാഗുണ്ടോടാ? ഒരു ബാഗുണ്ട്, പക്ഷെ കുറച്ച് കിഴിയാ. അത് പറ്റില്ലടാ, അതിന്റെ ഉള്ളിൽ കൂടെ വിലാസം അങ്ങനെ കണ്ട നാറു. കുറച്ച് പഞ്ചസാര കലക്കെ ഒഴിച്ചു നോക്കടി, ചിലപ്പോ അതിന്റെ കയ്പ് മാറി കിട്ടും. ശരിയാട്ടാ. പി എസ് സി എഴുതിയിട്ടുണ്ട്. എനിക്ക് ബൈജോടിനെ പോലെ ജോലി ഇല്ലാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് ഞാൻ പോട്ടെ. ഊണ് കഴിച്ചില്ല, ഭയങ്കര വിഷമാ. ചോറ് ഇവിടെ നിന്ന് കഴിച്ചിട്ട് വാടാ. വരാലും മുളകിട്ട കറിയാ, നല്ല ബെസ്റ്റ് കറിയാ. ഉണ്ടിട്ട് പോടാ, നാക്കിറങ്ങി പോകും. നിങ്ങൾക്ക് എന്ത് കറി വെച്ചാലും കുറ്റ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സമാധാനമില്ല. പറഞ്ഞോളോ, ഞാൻ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ അങ്ങാ പോട്ടടാണല്ലോ. കറി ഒന്നും ഇങ്ങനെ തന്നെ ഇരിക്കും. അമ്മ എനിക്ക് ചോറുണ്ടാ. അച്ഛൻ ഈ കാലത്തോട്ട് ചൂണ്ടിട്ടിട്ട് ഈ വരാല് മാത്രമേ ഇട്ടുള്ളൂ. പിന്നെ നേരത്തെ ഒന്ന് മറ്റേ മതി. പഠിക്കാനുള്ള പുസ്തകം എടുത്ത് കായക്കരയിൽ നിന്ന് ചൂണ്ടിട്ടാ മീനും കിട്ടും, പി എസ് സിയും കിട്ടും. നീ ഇതെന്താ ചെയ്യാ? ഇത് കെട്ടിക്ക്. ഓ, എന്തൊരു സ്നേഹം! പിന്നെ സ്നേഹം, നിനക്ക് തുമ്മൽ വന്നാലേ എനിക്കും തുമ്മൽ വരും. അതുകൊണ്ടാ